1857-ൽ ഇന്ത്യയുടെ മഹത്തായ ഒന്നാം സ്വാതന്ത്ര്യ സമരം അരങ്ങേറി. മഹാഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള ഇന്ത്യ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാവും അതിന്റെ മുന്നണി പോരാളിയുമായി തെരഞ്ഞെടുത്തത് മുഗള സാമ്രാജ്യത്തിലെ അവസാനത്തെ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്ന മുസൽമാനെയായിരുന്നു. ഇന്ത്യയുടെ മനസ്സിന്റെ ഏതെങ്കിലും ഒരു കോണിൽ മതാന്ധതയുടെ വർഗീയതയുടെ വിഭാഗീയതയുടെ അംശം അള്ളിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും ബഹദൂർ ഷാ സഫർ ഇന്ത്യയുടെ ആദ്യത്തെ മഹത്തായ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാളിയും അതിന്റെ നേതാവുമായി തെരഞ്ഞെടുക്കപ്പെടുമായിരുന്നില്ല. 1885-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന സംഘടന രൂപവൽക്കരിക്കപ്പെട്ടു. നമ്മളുടെ രാജ്യത്ത് സാമ്രാജ്യത്വത്തിനെതിരായി കൊളോണിയൽ വാഴ്ചക്കെതിരായി ഇന്ത്യയിലെ വ്യത്യസ്ത മതജാതി വിഭാഗങ്ങളെ ഒരേ പ്ലാറ്റ്ഫോമിൽ അണിനിരത്തിക്കൊണ്ട് പുതിയ സമരത്തിന്റെ പുറക്കളങ്ങളും മുഖങ്ങളും സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ രാജ്യത്തിന്റെ മതേതരമായ പൈതൃകം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ആ ദേശീയ പ്രസ്ഥാനം പ്രവർത്തനം ചടുലമാക്കിയതും വ്യാപിപ്പിച്ചതും. ക്രൈസ്തവ മതവിശ്വാസിയായിരുന്ന എ ഒ ഹ്യൂം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ അവരോധിതനായി. ബദർദീൻ തൊയ്യബ്ജി എന്ന് പറയുന്ന മുസൽമാൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ അമരത്തേക്ക് വന്നു. WC ബാനർജി എന്ന പാർസി മതവിശ്വാസി രാജ്യത്തിന്റെ ദേശീയ സംഘടനയുടെ തലപ്പത്ത് വിരാജിക്കുന്ന കാഴ്ച നമ്മളുടെ നാട് കണ്ടു. എല്ലാ മതവിഭാഗങ്ങളും ജാതി വിഭാഗങ്ങളും ദേശീയ പ്രസ്ഥാനത്തിൽ അണിചേരുകയും അവർ ദേശീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ആദ്യമായി വ്യത്യസ്തങ്ങളായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പാർട്ടികൾ എന്ന ആശയം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പ്രചരിപ്പിക്കുകയുണ്ടായി. 1906-ൽ ആഗാഖാൻ എന്ന് പറയുന്ന ഡാക്കയിലെ നവാബിനെ വിലക്കെടുത്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ രാഷ്ട്രീയ പാർട്ടി എന്ന ആശയത്തിന് ബ്രിട്ടീഷുകാർ യാഥാർത്ഥ്യത്തിന്റെ രൂപം നൽകുകയുണ്ടായി. അങ്ങനെയാണ് സർവേന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന രൂപവൽക്കരിക്കപ്പെടുന്നത്. 1920-കളിൽ ഹിന്ദു മഹാസഭ എന്ന സംഘടനയ്ക്കും ബ്രിട്ടീഷുകാർ ബീജാവാപം നൽകുകയുണ്ടായി. ഹിന്ദുക്കൾക്ക് സംഘടിക്കുവാനും ഒത്തുചേരുവാനും ഒരു പ്രത്യേകമായ പ്ലാറ്റ്ഫോം എന്ന് ഹിന്ദു മഹാസഭയ്ക്ക് വ്യാഖ്യാനം നൽകപ്പെട്ടു. 1936-ൽ നാഗ്പൂരിൽ വെച്ച് RSS രൂപീകൃതമായതോടെ ഇന്ത്യയിൽ മതവർഗീയതയുടെയും വിഭാഗീയതയുടെയും ചരിത്രം അതിന്റെ മൂർധന്യത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 1942-ൽ മഹാത്മാഗാന്ധി ഒരു പുതിയ സമരമുദ്രാവാക്യം ലോകത്ത് ഇന്ത്യയിൽ ഉയർത്തുകയുണ്ടായി. അത് മറ്റൊന്നുമായിരുന്നില്ല, ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യമായിരുന്നു. ബ്രിട്ടീഷുകാർ രാജ്യം വിട്ടുപോകണം. ആ മുദ്രാവാക്യം ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലും ഗ്രാമീണരും വിവിധ മതജന വിഭാഗങ്ങളും നെഞ്ചോട് ഏറ്റുപിടിച്ചുകൊണ്ട് മുന്നോട്ട് ഗമിച്ചപ്പോ മുഹമ്മദ് അലി ജിന്ന മറ്റൊരു മുദ്രാവാക്യം ഉയർത്തി അതിനെ എതിർത്തു. അദ്ദേഹം പറഞ്ഞു, ഡിവൈഡ് ആൻഡ് ക്വിറ്റ്, രാജ്യം ഭിന്നിപ്പിച്ചതിന് ശേഷം വിട്ടുപോവുക. ബ്രിട്ടീഷുകാർ സ്വീകരിച്ചത് ഗാന്ധിജിയുടെ മുദ്രാവാക്യമല്ല, മുഹമ്മദ് അലി ജിന്നയുടെ മുദ്രാവാക്യമാണ്. അവർ ഇന്ത്യയെ വിഭജിച്ചുകൊണ്ട് നാട്ടിൽ നിന്ന് വിട്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 10,000-ക്കണക്കിന് ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ തങ്ങൾക്ക് വീതം വെച്ച് കിട്ടിയ പാകിസ്ഥാനിലേക്ക് ഏറെ പ്രതീക്ഷകളോടുകൂടി പോയി. അങ്ങനെ പ്രതീക്ഷകളോടുകൂടി ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ലക്നോവിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും പലായനം ചെയ്തു പോയ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭൂപ്രദേശത്ത് നേരത്തെ ഉണ്ടായിരുന്ന ആളുകളുമായി സമരസപ്പെട്ടു പോകാൻ കഴിഞ്ഞില്ല. പല രാഷ്ട്രീയാവകാശങ്ങളും അവർക്ക് പാകിസ്ഥാനിൽ നിഷേധിക്കപ്പെട്ടു. ഗത്യന്തരമില്ലാതെ അവസാനം ഇന്ത്യയിൽ നിന്ന് വിഭജനാനന്തരം കുടിയേറിപ്പാർത്ത പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾക്ക് അവിടെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കേണ്ടി വന്നു. മുഹാജിർ ഖൗമി മൂവ്മെന്റ് എന്നായിരുന്നു ആ പാർട്ടിയുടെ പേര്. അൽത്താഫ് ഹുസൈൻ ആയിരുന്നു ആ പാർട്ടിയുടെ നേതാവ്. മുഹാജിർ ഖൗമി മൂവ്മെന്റും അൽത്താഫ് ഹുസൈനും പാകിസ്ഥാനിൽ വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട്, വി വാണ്ട് ഇക്വാലിറ്റി വിത്ത് ദി ഫസ്റ്റ് ഗ്രേഡ് സിറ്റിസൺസ് ഓഫ് പാകിസ്ഥാൻ. പാകിസ്ഥാനിലെ ഒന്നാം തരം പൗരന്മാരെ പോലെ ഞങ്ങളെയും ഗണിക്കണം. അത്തരമൊരു മുദ്രാവാക്യം പാകിസ്ഥാനിൽ ഇന്ത്യയിൽ നിന്ന് വിഭജനാനന്തരം പാകിസ്ഥാനിലേക്ക് കുടിയേറിപ്പാർത്ത മുസ്ലിങ്ങൾക്ക് വിളിക്കേണ്ടതായിട്ട് വന്നു. മാതൃരാജ്യം, പെറ്റുവീണ നാട്, ആ നാടിനോട് എല്ലാ മനുഷ്യർക്കും വൈകാരികമായി ഒരു അടുപ്പവും ബന്ധവും ഉണ്ടാകും. ഞാൻ ഓർക്കുന്നു പ്രവാചകന്റെ ജീവിത ചരിത്രത്തിലെ തിളക്കമാർന്ന ഒരു അധ്യായം. മക്കയിലാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. ആദർശ പ്രചരണ സ്വാതന്ത്ര്യം മക്കയിൽ നിഷേധിക്കപ്പെട്ടപ്പോ മദീനയിലേക്ക് പലായനം ചെയ്യാൻ പ്രവാചകൻ നിർബന്ധിതനാവുകയുണ്ടായി. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
താൻ ജനിച്ചു വീണ മണ്ണിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിന്റെ തൊട്ടു മുമ്പ് മക്കയുടെ നേർക്ക് കൈ ഉയർത്തി കണ്ണീരൊഴുക്കി പറയുന്ന ഒരു വാക്കുണ്ട്. അല്ലയോ മക്ക, നിന്നെ ഞാൻ അതിരറ്റ് സ്നേഹിച്ചിരുന്നു. നിന്റെ മാറിടത്തിൽ നിന്ന് ഒരിക്കലും പറിച്ചു നടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചതല്ല. നിർബന്ധിതമായ സാഹചര്യത്തിന്റെ സമ്മർദ്ദമില്ലായിരുന്നു എങ്കിൽ ഞാൻ നിന്റെ മാറിടത്തിൽ തന്നെ കിടന്നു മരിക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. ഇത് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം പറയുന്ന വാക്കല്ല. ലോകത്ത് ഏത് രാജ്യത്ത് ഏത് മണ്ണിൽ ജനിച്ചു വീഴുന്ന ഒരു പൗരനും ഒരു മനുഷ്യനും ആ മണ്ണിൽ നിന്ന് വിട ചൊല്ലുമ്പോ അവരുടെ മനസ്സുകളിൽ പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകളും വാചകങ്ങളുമാണ്. പാകിസ്ഥാനിലേക്ക് വിഭജനാനന്തരം ഏറെ പ്രതീക്ഷകളോടുകൂടി ചേക്കേറിയ മുസ്ലിങ്ങൾ 1971 ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു നാട് പാകിസ്ഥാൻ പിളർന്നുണ്ടായ ഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരവസരമായി ഉപയോഗിച്ചു. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ പാക് അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തി. അവരെ നമ്മളുടെ രാജ്യം ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു. അവരെ നിരാകരിച്ചില്ല ഇന്ത്യ മഹാരാജ്യം. അവർക്ക് എല്ലാ സംരക്ഷണവും നമ്മളുടെ നാട് നൽകി. കൽക്കട്ടയും ബംഗാളും അവർക്ക് ആതിഥ്യമരുളിയതിന് ചരിത്രത്തിൽ സമാനതകളില്ല എന്ന് പോലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ രാജ്യം അപകടപ്പെട്ടു പോയാൽ അതിന്റെ നഷ്ടം ഈ രാജ്യക്കാർക്കാണ്. ഈ രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കി എങ്ങോട്ട് പോകണം എന്നാണ് ഇന്ത്യയിലെ വിവിധ മതവിശ്വാസികൾ ആഗ്രഹിക്കുന്നതും താല്പര്യപ്പെടുന്നതും. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി RSS കാർ നേപ്പാൾ എന്ന് പറയുന്ന ഹിന്ദു രാജ്യത്തേക്ക് പോയാൽ അവിടെ അവർ സ്വീകരിക്കപ്പെടും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടോ? ഈ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി പാകിസ്ഥാനിലേക്ക് ചേക്കേറിയാൽ അവിടെ അവർ സ്വീകരിക്കപ്പെടും എന്ന് മുസ്ലിങ്ങൾ മുസ്ലിം തീവ്രവാദികൾ കരുതുന്നുണ്ടോ? യൂറോപ്പിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കളയാമെന്ന് ഇവിടുത്തെ ക്രൈസ്തവ മതവിശ്വാസികൾക്ക് ധാരണയുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് തെറ്റി. പാലസ്തീനികൾക്ക് അറേബ്യൻ രാജ്യങ്ങൾ പൗരത്വം നൽകിയത് അവർ മുസ്ലിങ്ങളായതുകൊണ്ടല്ല, അവർ അറബ് വംശജരായതുകൊണ്ടാണ്. അവർ അറബ് വംശജരല്ലായിരുന്നു എങ്കിൽ ഒരിക്കലും അവർക്ക് പൗരത്വം നൽകി സ്വീകരിക്കുവാൻ അറേബ്യൻ രാഷ്ട്രങ്ങൾ തയ്യാറാകുമായിരുന്നില്ല. എന്തൊക്കെ പോരായ്മകളും പരാധീനതകളും പരിഭവങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ പറയാറില്ലേ, നമ്മളുടെ വീടാണ് അന്യന്റെ കൊട്ടാരത്തെക്കാൾ ഏറ്റവും സുഖലോലുപമായിട്ടുള്ളതും ശാന്തിയും സമാധാനവും നമുക്ക് നൽകുന്നതും എന്ന്. ഇന്ത്യക്ക് പോരായ്മകളുണ്ട്. നമ്മളുടെ രാജ്യത്തിന്റെ സാമ്പത്തികാഭിവൃദ്ധി മറ്റു രാജ്യങ്ങളെപ്പോലെ മെച്ചപ്പെട്ടതാണ് എന്ന് പറയാൻ നമുക്കാവില്ല. എങ്കിലും അവനവന്റെ കൈ തലക്ക് വെച്ചുകൊണ്ടുറങ്ങാൻ നമുക്കൊരു ഭൂമി, നമുക്കൊരു മണ്ണ്, അതാണ് നമ്മളുടെ മാതൃരാജ്യം. ആ രാജ്യത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഈ രാജ്യത്തുള്ള എല്ലാ മതവിഭാഗക്കാരുടെയും എല്ലാ വിശ്വാസികളുടെയും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്ന് അവരെ അടർത്തിയെടുക്കാൻ ആർക്കും കഴിയില്ല, ആർക്കും സാധിക്കില്ല. ഈ നാട് ഒരിക്കലും അപമാനപ്പെടുത്തപ്പെടാനോ ഈ രാജ്യം അപകടപ്പെടുത്തപ്പെടാനോ പാടില്ല. അതിന്റെ എല്ലാ തിക്താനുഭവങ്ങളും നമ്മൾ ഓരോരുത്തരുമാകും അനുഭവിക്കേണ്ടി വരിക, പേറേണ്ടി വരിക എന്നുള്ള സത്യം ആർക്കാണ് നിഷേധിക്കാൻ വേണ്ടി സാധിക്കുക? ഈ രാജ്യം മതമൈത്രിക്ക് പേരുകേട്ട രാജ്യമാണ്, മതസൗഹാർദ്ദത്തിന് പേരുകേട്ട രാജ്യമാണ്. 800 കൊല്ലക്കാലം മഹാഭൂരിപക്ഷം ഹൈന്ദവ വിശ്വാസികളുള്ള ഒരു നാട് മുസ്ലിം ചക്രവർത്തിമാർക്ക് ഭരിക്കാനായത് അവരുടെ സൈനിക പിൻബലം കൊണ്ടല്ല, അവരുടെ ആയുധങ്ങളുടെ കെട്ടുറപ്പിന്റെ പിൻബലത്തിലും അല്ല. ഈ രാജ്യത്തിലെ ഭൂരിപക്ഷ മത സമുദായവുമായി അത്രമാത്രം ആത്മാർത്ഥമായി ഇഴകിച്ചേർന്നത് കൊണ്ടാണ് അവർക്ക് 800 കൊല്ലക്കാലം ഇന്ത്യ ഭരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. ലോകത്തിന്റെ മറ്റൊരു ചരിത്രത്തിലും ഇങ്ങനെ മറ്റു മതവിശ്വാസികൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് വേറെ ഒരു മതവിശ്വാസ വിഭാഗം ഭരണം നടത്തിയതിന് തെളിവുകളില്ല. അത്രമാത്രം വിശാലമാണ് നമ്മുടെ രാജ്യത്തിന്റെ മനസ്സ്. ഈ നാടിന്റെ ഹൃദയം അത്രമാത്രം വിശാലമാണ്. ഇസ്ലാമിനെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച ഇന്ത്യ, ക്രിസ്തു മതത്തെ നെഞ്ചോട് അടുക്കി പിടിച്ച ഇന്ത്യ, വിവിധങ്ങളായിട്ടുള്ള മതദർശനങ്ങളെയും സാംസ്കാരിക ധാരകളെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോയ ഇന്ത്യ, ആ ഇന്ത്യയുടെ പൈതൃകത്തിൽ നിന്ന് ഈ രാജ്യത്തെ പിറകോട്ടടിക്കാൻ വേണ്ടി, ഈ രാജ്യത്തെ വ്യതിചലിപ്പിക്കുവാൻ വേണ്ടി മതാന്ധതയുടെ ശക്തികൾ ശ്രമിക്കുന്നു. ആരൊക്കെയുണ്ട് അക്കൂട്ടത്തിൽ? സൈനികർക്ക് പോലും പങ്കുണ്ടത്രേ ഇന്ത്യയിൽ നടന്ന കലാപങ്ങളിൽ. അതിനുവേണ്ടി നേതൃത്വം നൽകിയവർക്ക് പരിശീലനം നൽകുന്നതിൽ. എന്തുകൊണ്ടാണ് മലാഗേവിൽ കുറച്ചാളുകൾ മാത്രം മരണപ്പെട്ടത് എന്ന് ചോദിച്ചത് ഈ രാജ്യത്തിന്റെ ഒരു സൈനികോദ്യോഗസ്ഥനാണ്. ഈ രാജ്യത്ത് എന്തും നടക്കും എന്നുള്ളതിന്റെ തെളിവല്ലേ ഇത്? ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടു തുടങ്ങിയത് ഇന്ത്യയിൽ 90കൾക്ക് ശേഷമാണ്. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ നരേന്ദ്രമോദി
അവിടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ പരാജയ ഭീഷണിയെ അഭിമുഖീകരിക്കുന്നു എന്ന് പത്രക്കാർ രാജ്യത്തോട് വെളിപ്പെടുത്തിയ ഘട്ടത്തിലാണ് അക്ഷരധാം ക്ഷേത്രം ആക്രമിക്കപ്പെട്ടത്. മുസ്ലിം തീവ്രവാദികൾക്ക് ക്ഷേത്രങ്ങൾ ആക്രമിക്കണമെങ്കിൽ എത്രയോ നിരവധി ക്ഷേത്രങ്ങൾ പാകിസ്ഥാനിലുണ്ടല്ലോ, എത്രയോ ക്ഷേത്രങ്ങൾ ബംഗ്ലാദേശിലുണ്ടല്ലോ, എന്തേ പാകിസ്ഥാനിലെ ക്ഷേത്രങ്ങൾ ആക്രമിക്കാൻ മുസ്ലിം തീവ്രവാദികൾ മെനക്കെട്ടില്ല, എന്തേ ബംഗ്ലാദേശിലെ ക്ഷേത്രങ്ങൾ ആക്രമിക്കാൻ മുസ്ലിം ഭീകരവാദികൾ മെനക്കെട്ടില്ല. ഇന്ത്യയിലേക്ക് അവർ കടന്നു വന്നത് എന്തിനാണ്? ഉദ്ദേശം വ്യക്തമാണ്. ഇന്ത്യയിലെ രണ്ട് പ്രബല മത സമുദായങ്ങളെ ഒരിക്കലും വിശ്വസിക്കാത്തവരാക്കി മാറ്റുക, അങ്ങനെ സാമ്രാജ്യത്വത്തിന്റെ കുഴലൂത്തുകാർക്ക് അവരുടെ അജണ്ട നടപ്പിലാക്കാനുള്ള സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും സന്ദർഭങ്ങളും ഒരുക്കി കൊടുക്കുക, അതാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഈ രാജ്യത്ത് മുസ്ലിം പണ്ഡിതന്മാർക്ക് നിർവഹിക്കാനുള്ളത്. സാമ്രാജ്യത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ഈ ഭീകരവാദത്തെ എതിർക്കാനാവില്ല. സാമ്രാജ്യത്വത്തെ എതിർത്തുകൊണ്ടേ ഈ ഭീകരവാദത്തിനും ഈ മതാന്ധതയ്ക്കുമെതിരായ നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയൂ, നമുക്ക് സാധിക്കൂ. നാം സാമ്രാജ്യത്വ വിരോധികളാണ്. ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങൾ അടിസ്ഥാനപരമായി സാമ്രാജ്യത്വ വിരോധികളാണ്. ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാരുമായി കൈകോർത്ത് പിടിച്ച് നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന വൈദേശികാധിപത്യത്തിനെതിരായിട്ടുള്ള സമരങ്ങളുടെ പോർക്കളങ്ങൾ തീർത്ത പാരമ്പര്യം ഈ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിനുണ്ട്, മുസ്ലിം പണ്ഡിതന്മാർക്കുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊള്ളുമ്പോ ഫൈസാബാദിൽ അതിന് നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള എന്ന് പറയുന്ന മുസ്ലിം പണ്ഡിതനായിരുന്നു. 20,000 വരുന്ന മുസ്ലിം പണ്ഡിതന്മാരെ ബ്രിട്ടീഷുകാർ ഡൽഹിയിൽ മാത്രം തൂക്കിലേറ്റി. ആ പണ്ഡിത ശ്രേഷ്ഠരുടെ പാരമ്പര്യമാണ് കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ പിന്തുടരുന്നത്. ആ ആശയം പ്രചരിപ്പിക്കാനാണ് മുസ്ലിം പണ്ഡിത കേസരികൾ ശ്രേഷ്ഠന്മാർ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കേണ്ടത്. അങ്ങനെ ശ്രമിക്കുമ്പോൾ തീർച്ചയായും ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നമുക്ക് കഴിയും, നമുക്ക് സാധിക്കും. ഒരു തർക്കവും ആർക്കും ഉണ്ടാകേണ്ട കാര്യമില്ല. ഇസ്ലാം സമാധാനത്തിന് പ്രാമുഖ്യം നൽകുന്ന മതമാണ്. ഇസ്ലാം ശാന്തിയെ നെഞ്ചേറ്റിയ മതമാണ്. ഇസ്ലാം മനുഷ്യജീവന് ഇത്രമാത്രം വില കൽപ്പിച്ച ഒരു മതമാണ്. ആ മതത്തിന്റെ ദർശനങ്ങളെ അതിന്റെ യഥാർത്ഥത്തിലുള്ള രൂപത്തിൽ സമൂഹത്തിന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. ഈ രാജ്യത്ത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഇസ്ലാമിക സമൂഹത്തിന് അത് തിരുത്തുവാൻ, ആ തെറ്റിദ്ധാരണ മറ്റുള്ളവർക്ക് അവസാനിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. അതിന്